കൊച്ചിയിലെ വൈഗാ കൊലക്കേസിൽ വിധി നാളെ. എറണാകുളത്തെ പ്രത്യേക കോടതിയാണ് വിധി പറയുന്നത്. 10 വയസ്സുകാരിയെ മദ്യം നൽകി ശ്വാസം മുട്ടിച്ച് ബോധരഹിതയാക്കി പുഴയിലെറിഞ്ഞു കൊന്ന കേസിൽ അച്ഛൻ സനു മോഹനാണ് ഏക പ്രതി. 2021 മാർച്ചിലായിരുന്നു ഞെട്ടിപ്പിക്കുന്ന കൊലപാതകം. മരിച്ചെന്ന് കരുതിയ അച്ഛൻ മകളുടെ കൊലപാതക കേസിൽ പ്രതി. കൊച്ചിയിലെ വൈഗാ കൊലക്കേസ് ഇന്നും നടുക്കുന്ന ഓർമ്മയാണ്. മാർച്ച് 21 കൊലപാതകം. കായംകുളത്തെ വീട്ടിൽ നിന്ന് അമ്മാവന്റെ വീട്ടിലേക്കെന്ന് പറഞ്ഞ് മകൾ വൈകിയുമായി പുറപ്പെട്ട സനു മോഹൻ നേരെ എത്തിയത് കങ്ങരപ്പടിയിലെ തന്റെ ഫ്ളാറ്റിലേക്കായിരുന്നു. ഇതാണ് സനു മോഹന്റെ ഫ്ളാറ്റ്. അന്ന് രാത്രി 9:20 വൈകിയുമായി സനു മോഹൻ ഇവിടെ എത്തിയത്. ഈ ഫ്ളാറ്റിലെ സനു മോഹന്റെ മുറിയിലായിരുന്നു ആ ക്രൂരകൃത്യം. വഴിയിൽ നിന്ന് വാങ്ങിയ കോളയിൽ മദ്യം കലർത്തി വൈകിയെ കുടിപ്പിച്ച ശേഷമായിരുന്നു യാത്ര. മദ്യലഹരിയിലായ 10 വയസ്സുകാരിയെ ഫ്ളാറ്റിലെ വിസിറ്റിംഗ് മുറിയിലിരുത്തി മുണ്ടുകൊണ്ട് കഴുത്തുമുറുക്കി ശരീരത്തോട് ചേർത്തു പിടിച്ച് ശ്വാസം മുട്ടിച്ചു. ബോധരഹിതയായ കുട്ടിയെ ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞ് കാറിന്റെ പിൻസീറ്റിലിട്ട് മുട്ടാർപ്പുഴ ലക്ഷ്യമാക്കി തിരിച്ചു. അപ്പോഴേക്കും സമയം രാത്രി 10:30. ഇതാണ് മുട്ടാർപ്പുഴ. മുട്ടാർ റെഗുലേറ്റർ കം ബ്രിഡ്ജിനോട് ചേർന്നുള്ള ഭാഗം. ഇവിടെ കാറ് നിർത്തിയ സനു മോഹൻ ഈ പുഴയിൽ ഈ മരത്തിനോട് ചേർന്നുള്ള ഭാഗത്താണ് കുഞ്ഞിനെ എറിഞ്ഞു കളഞ്ഞത്. കുഞ്ഞിൻ്റെ മരണം ഉറപ്പാക്കിയ ശേഷമാണ് സനു മോഹൻ ഇവിടെ നിന്ന് കടന്നത്. സംസ്ഥാനം വിട്ട സനു മോഹൻ നേരെ പോയത് കോയമ്പത്തൂരിലേക്കാണ്. കുഞ്ഞിൻ്റെ ശരീരത്തിൽ ധരിച്ചിരുന്ന ആഭരണവും കൈക്കലാക്കിയായിരുന്നു യാത്ര. അത് വിറ്റുകിട്ടുന്ന പണം കൊണ്ട് വിദേശത്തേക്ക് കടക്കുകയായിരുന്നു ഉദ്ദേശം. ബംഗളൂരു, മുംബൈ, ഗോവ, മുരുടേശ്വർ, മൂകാംബിക തുടങ്ങിയ സ്ഥലങ്ങളിൽ മുങ്ങി നടന്ന സനു മോഹനെ 1 മാസത്തോളമെടുത്താണ് പിടികൂടിയത്. തെളിവ് ശേഖരണവും കുറ്റപത്രം സമർപ്പിക്കലുമെല്ലാം വേഗത്തിലായി. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കേസിലെ പ്രതി തന്നെ ഈ കേസിൽ സാക്ഷിയായിട്ട് കൂട്ടിക്കേറിയിട്ടുണ്ട്. ഏകദേശം 78 സാക്ഷികളെ നമ്മൾ വിസ്തരിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല 134 ഡോക്യുമെന്റ്സ് മാർക്ക് ചെയ്യുകയും 27 MOs മെറ്റീരിയൽ ഒബ്ജക്ട്സ് മാർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ കേസിലേക്ക്. ദൂർത്തുകൊണ്ട് വരുത്തിവെച്ച കടബാധ്യതയിൽ നിന്ന് രക്ഷപ്പെട്ട് നാടുവിടാൻ തീരുമാനിച്ച സനു മോഹൻ മകൾ മറ്റുള്ളവരാൽ അവഗണിക്കപ്പെടുമെന്ന വിഷമത്തിൽ വൈകിയെ കൊല്ലുകയായിരുന്നു എന്നാണ് ഇന്നും കൊലപാതക കാരണമായി അവശേഷിക്കുന്നത്. കൊലപാതകവും തെളിവ് നശിപ്പിക്കലും അടക്കമുള്ള വകുപ്പുകളും ജുവനൈൽ നിയമവും സനു മോഹനെതിരെ ചുമത്തിയിട്ടുണ്ട്. വൈകിയുടെ കുഞ്ഞുമുഖം ആരും മറക്കാനിടയില്ല. 2 വർഷത്തോളം നീണ്ട അന്വേഷണത്തിനും വിചാരണയ്ക്കുമൊടുവിൽ എന്താകും കേസിന്റെ വിധിയെന്നും പ്രതിക്കുള്ള ശിക്ഷ എത്ര കഠിനമായിരിക്കുമെന്നും അറിയാനുള്ള ആകാംക്ഷയിലാണ് കേരളം. കൊച്ചിയിൽ നിന്ന് കൃഷ്ണകുമാറിനൊപ്പം ജെവിൻ ടുട്ടു, ഏഷ്യാനെറ്റ് ന്യൂസ്.